ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒത്തിരി ആൾക്കാർ കുറിച്ച് വിളിക്കുമ്പം അപ്പോൾ അവർക്ക് കുറേ കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ആ സംശയങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അപ്പോൾ അതിനെ ഉള്ള എൻ്റെ മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പേൾഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ബഫുല്ല ഗ്രാസ് നമ്മുടെ പറമ്പിലെ കാണുന്ന പുല്ലിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ഗ്രാസ് ആണ് പേൾഗ്രാസ് എന്ന് പറയുന്നത് പീൾഗ്രാസ് നമുക്ക് ഇതേപോലെ ഷീറ്റായിട്ടും ട്രെയിലൊക്കെയാണ് കിട്ടാറ് നമുക്ക് ഇതുള്ളൊരു ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ നമുക്ക് നട്ട് എടുക്കാനുള്ളൊരു ഏരിയയിലൊക്കെ ഉള്ള പുല്ല് കിട്ടും പേൾഗ്രാസ് ഗുണമെന്ന് പറയുന്നത് നമ്മൾ പേൾഗ്രാസ് ഏറ്റവും മെയിൻ്റനൻസ് കുറവുള്ള ഗ്രാസാണ് ഇപ്പോഴത്തെ കിട്ടാനുള്ളതിൽ നമുക്ക് പല ടൈപ്പ് ഗ്രാസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് മെക്സിക്കൻ ഗ്രാസ് കൊറിയൻ ഗ്രാസ് ബഫല്ലോ ഗ്രാസ് പിന്നെ സെയിൻ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഗ്രാസ് ഉണ്ട് അപ്പം അങ്ങനെ ലോൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഗ്രാസുകൾ കിട്ടും അപ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് കുറവും നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ഗ്രാസാണ് നമ്മുടെ ഈ പേൾ ഗ്രാസ് പേൾ ഗ്രാസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞത് നമ്മുടെ നേച്ചറിനൊരു ദോഷവും പറ്റാതെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് ആണ് പേൾ ഗ്രാസ് അപ്പം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഗ്രാസിന് ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല നമുക്ക് ഇതിന് വേറെ കേടുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നോർമൽ നമ്മുടെ ഗ്രാസ് ആണെങ്കിൽ അതിന് ചെതലിൻ്റെ കേടുകളും പുഴു കേടുകൾ നമുക്ക് ഒത്തിരി കെമിക്കൽസൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഗ്രാസ് അതിൻ്റെ ഭംഗിയിൽ നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനത്തെ ബഫുല ഗ്രാസ് പ്ലാന്റ് ചെയ്യുമ്പം അപ്പോൾ അതിൻ്റെ ആ ഒരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഒരു ഗുണം അപ്പോൾ നമ്മൾ ഇതേപോലെ നാലിഞ്ച് ഗ്യാപ്പിൽ നട്ട് കിളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗ്രാസ് നല്ലപോലെ കവർ ചെയ്ത് വീടിലാദ്യം കണ്ട പോലെ തന്നെ തിക്കായിട്ടായി കിട്ടും അപ്പോൾ ഒരു നാല് അഞ്ച് മാസം ഇരിക്കുമ്പം നമുക്ക് ഈ ഗ്രാസ് കട്ട് ചെയ്താൽ മതി അതാണ് ഈ ഗ്രാസിൻ്റെ ഒരു ഗുണം പിന്നെ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട അതൊക്കെയാണ് പെളി ഗുണം ഒത്തിരി ആൾക്കാർ നമ്മളിതിൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ഗ്രാസും ഈ പേൾ പേൾഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പം അന്ന് കയറി ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഡിഫറൻസ് എന്താണെന്ന് പിന്നീട് എല്ലാവർക്കും ഉള്ള വേറെ സംശയമാണ് ഇത് വെയിലുള്ള ഭാഗത്താണോ തണലുള്ള ഭാഗത്താണോ നമുക്ക് ഇത് പ്ലാൻ ചെയ്യാൻ പറ്റാന്നുള്ളത് അപ്പോൾ നമുക്ക് പേൾ പേൾഗ്രാസ് ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ നല്ല വെയിലുള്ള ഭാഗത്തും നമുക്കിത് പ്ലാൻ ചെയ്യാൻ പറ്റും നേരത്തെ വീട്ടിൽ കണ്ട പോലെ നല്ല തണലുള്ള ഭാഗത്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള ഭാഗത്ത് പ്ലാൻ ചെയ്യുമ്പം നമ്മൾ ആ പ്ലാൻ ചെയ്ത സമയത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ നനച്ചു കൊടുക്കുവാണെങ്കിൽ ഇതേപോലെ നല്ല ഗ്രീനായിട്ട് തന്നെ പുല്ല് ഉണങ്ങി പോകാതെ കിട്ടും തണലാകുമ്പം അത്രയും പ്രശ്നമില്ല പിന്നെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് മണ്ണ് നല്ലപോലെ കൊത്തി ഇളക്കിയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കത് നടാൻ സമയത്ത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതുപോലെ വളർന്ന് വരുമ്പം ഇതിൽ വളർന്ന് പുറത്തേക്ക് വരുന്ന ഗ്രാസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ആ എടുത്തിട്ട് കുത്തി വെച്ചാലും പുതിയ ഗ്രാസ് ആയിട്ട് അത് കിളിച്ച് വരുന്നതാണ് പിന്നീടുള്ളൊരു സംശയമാണ് നമ്മുടെ ഗ്രാസ് അതിനകത്ത് വേറെ പുല്ലുകളൊക്കെ കിളിച്ചു എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ഏത് ഗ്രാസ് നട്ടാലും അതിൽ കളപ്പുല്ലൊക്കെ വരുവാന്നുള്ളത് സ്വാഭാവികമാണ് നമ്മളത് പറിച്ച് വൃത്തിയൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാ ഗ്രാസിനകത്തും ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഏരിയയിൽ പേൾ ഗ്രാസിനെ കുറിച്ച് കൂടുതലൊത്തിരി ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കുന്ന സംശയങ്ങളെക്കുറിച്ചാണ് വീഡിയോ ചെയ്തത് അപ്പോൾ ഇതും കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്ഗ്രാസിനെക്കുറിച്ചുള്ള വേറെ കുറേ വീഡിയോകളൊക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ നോട്ടിഫിക്കേഷൻ താങ്ക് യു ഫോർ വാച്ചിങ്